Hello, Miss Evelyn. Please get in. ഞാനെന്തൊക്കെയാണോ പറഞ്ഞത് ഇങ്ങനെടുത്ത്. ഓ, താനാണല്ലേ അപ്പൊ ഇന്റേൺഷിപ്പില് എന്റെ ജൂനിയർ ആയിട്ട് വന്നത്. കൊള്ളാം. എനിവേ, ഐ എം സിറിൽ, യുവർ സീനിയർ. എന്റെ പുണ്യാളനെ, ഞാൻ തീർന്നു. അത് സാർ, ഞാൻ നേരത്തെ സോറി, ഞാൻ അറിയാണ്ട്. സോറിയോ? നേരത്തെ ആരോ സോറി ഒന്നും പറയത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. തെറ്റ് ചെയ്ത ആൾക്കാരെ സോറി പറയത്തില്ലെന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. ഓ, ശവത്തെ കുത്തുമുള്ള ഇങ്ങേരി. അത് പിന്നെ സാർ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഐ എം സോറി. ഓ, താൻ അറിയാണ്ട് പറഞ്ഞാണല്ലേ. അറിയാണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് എന്തായാലും പറഞ്ഞാലോ. തന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ സോറി പറയിപ്പിക്കും എന്നൊരു വാശിയിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഇത്ര പെട്ടെന്ന് ദൈവന്റെ വിളി കേൾക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിവേ, താനോട് സൈൻ ചെയ്തിട്ട് പൊക്കോ. ഞാൻ റിപ്പോർട്ട് വരാം. അത് ഈവനിങ്ങിലുള്ളത് കംപ്ലീറ്റ് ആക്കി എനിക്ക് തിരിച്ചു തന്നെ. അണ്ടർസ്റ്റാൻഡ്? ഹലോ, ഹായ്, ഞാൻ സോന. നമ്മുടെ പേരെന്താ? എവ്ലിൻ. ഇവന് വെച്ചാ മതി. ഓ, താനായിരുന്നല്ലേ എവ്ലിൻ, സിറിൽ സാറിന്റെ ന്യൂ. എന്നിട്ട് ഇന്നലെ ജസ്മിൻ സാർ പറഞ്ഞായിരുന്നു തന്റെ കാര്യം, പുതിയൊരു എംപ്ലോയി വന്നിട്ടുണ്ടെന്ന്. വിധി എന്നോട് വലിയൊരു ചതിയാ ചെയ്തത്. ഇവയുടെ അസിസ്റ്റന്റ് ആയിട്ട് എന്നെ ഇട്ടിട്ട് രാവിലെ അതെന്റെ കണി ഇങ്ങനെയായിരുന്നു. വന്ന പാട് തന്നെ കൊടക്കിട്ടാ കയറിയത്. അതിന്റെ പുറമെ ഇങ്ങനെ സ്വഭാവം. ഇങ്ങളുടെ സ്വഭാവം താനിപ്പോ കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി എന്തോരം കാണാൻ കിടക്കണം. ഈ ഹോസ്പിറ്റലിൽ കുറച്ചാണ് വർക്ക് ചെയ്തതിന്റെ ഒരു കുഞ്ഞു എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്. അങ്ങയുടെ ദേഷ്യം എന്റെ ദൈവമോ, ഒരു രക്ഷയില്ലാതാണ്. എന്താ കാര്യം, വല്ല നിസ്സാര കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. തനിക്ക് ഇവിടെ റിപ്പോർട്ട് തന്നിട്ടുണ്ടോ ചെയ്യാനായിട്ട്? എന്നാ വേഗം ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ ഇന്നത്തേക്ക് അത് മതി അങ്ങേർക്ക്. അയ്യോ, അത് നേരാ, എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. എന്നെ ഉറപ്പിച്ച് അന്ന്, അല്ലെങ്കിൽ ഞാനിത് ഓർക്കത്തില്ലായിരുന്നു. അപ്പൊ താഴെ എഴുതിക്കോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈവനിങ് ആകുമ്പോ പരിചയപ്പെടാം. ഓക്കെ. എക്സ്ക്യൂസ് മീ സാർ, റിപ്പോർട്ട്. അവിടെ വെച്ചേക്ക്. അല്ലെങ്കിൽ വേണ്ട, അത് അപ്പോഴത്തെ ക്യാബിനുള്ള ആ ഡോക്ടറിനെ ഏൽപ്പിച്ചാ മതി. ഓക്കെ സാർ. ഓ, ഇത് നാശം വെച്ച നേരത്താണോ അങ്ങേരിട്ട് പഠിക്കാൻ തോന്നിയത്? ഇങ്ങനൊക്കെ ഒന്ന് ചിരിച്ചാണെന്താണ് വായും വല്ല മുത്തും പൊഴി വിടുക. ഇനി അടുത്തായിട്ട് കാണുന്ന ഡോക്ടർ എങ്ങനെയാണോ വരുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെപ്പോലെ മുറക്ക സ്വഭാവം ആയിരിക്കില്ല അങ്ങേരുടേത്. മേ ഐ കം ഇൻ ഡോക്ടർ? ഓ യെസ്, കം ഇൻ. ഈ റിപ്പോർട്ട് ഇവിടെ തരാൻ പറഞ്ഞു സിറിൽ ഡോക്ടർ. ഓ യെസ് യെസ്, എങ്ങനെയൊക്കെ താനാണല്ലേ സിറിലിന്റെ പുതിയ അസിസ്റ്റന്റ്? വിധി അല്ലാണ്ട് എന്താ പറയാനാ? എന്താ? അല്ല, ഞാനാണെന്ന് പറയുമായിരുന്നു ഞാൻ. ഓ, എനിവേ, ഐ എം ജസ്റ്റിൻ, സിറിലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ. ഓ, അങ്ങോട്ടൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ. എന്താണ് താൻ ആലോചിക്കുന്നത്? അവന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോന്നാണോ? അതെങ്ങനെ മനസ്സിലായി? ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചു. അവൻ സ്വഭാവം മനസ്സിലാക്കിയ എല്ലാ ആൾക്കാർക്കും രണ്ടാമത്തെ ചോദ്യമാണ് ഇത്, ഇങ്ങേരെ കാല സഹിക്കാനാണെന്ന്. അതുകൊണ്ട് ഞാൻ ഊഹിച്ചത് താൻ ആലോചിച്ചതും അത് തന്നെ ആയിരിക്കുമെന്ന്. ഓക്കെ, എന്നാ താൻ പൊക്കോ, നമുക്ക് പിന്നെ പരിചയപ്പെടാം. അളിയോ, ഏതാടാ പുതിയ കൊച്ചി? ഇതിനു മുമ്പൂടെ കണ്ടിട്ടില്ലല്ല. ആ കൊച്ചി കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ പാവം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചത് തമ്മിൽ എന്താ ബന്ധം? അല്ല, അതെങ്ങനെ നിനക്കറിയാം? അല്ലെങ്കിൽ ആ കൊച്ചു ഒരിക്കലും നമ്മുടെ സിറിലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വരത്തില്ല. ആ കൊച്ചാണ് സിറിലിന്റെ പുതിയ അസിസ്റ്റന്റ്. അയ്യോ, ഈ കൊച്ചായിരുന്നാ? ഛേ, കാണാനിക്കുന്നില്ല ഭംഗിയുള്ള കൊച്ചു. ഛേ, അവന്റെ ഇപ്പൊ പെട്ടല്ല. എന്താണ്, നമ്മൾ ചെറുക്കം പാവമല്ലേ, ഇച്ചിരി കളിപ്പുണ്ടെന്നല്ലേ ഉണ്ട്. അല്ല, നീ എന്താ ഇവിടെയൊക്കെ? നിനക്ക് വർക്കൊന്നുമില്ലേ? ഓ, ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത്, ഞാൻ വീട്ടിൽ പോണു. അപ്പൊ ബൈ, നമുക്ക് രാത്രി കാണാം.
രാത്രിയാണെന്നാ അതിന്ന് പരിപാടിയൊന്നുമില്ലല്ലോ. ഇത് വെള്ളിയാഴ്ചയല്ലേ? ഇത് അമ്പലത്തിലുള്ള സീറിലി പിന്നെ അങ്ങോട്ട് പോകാൻ പോണു. ആ വെസ്റ്റ്, എന്തായാലും ഇന്നത്തെ പാർട്ടിക്ക് വേറെ ആര് വന്നില്ലെങ്കിലും സീറിലുണ്ടാവണം. കാരണം ഇന്ന് അവന്റെ കൂടെ ബന്ധപ്പെട്ട പാർട്ടിയാണ്. എടാ ഇന്ന് മറ്റേ അങ്ങേതാ എന്നായിരുന്നു, ആ സേവിയറിന്റെ ബർത്ത്ഡേ. അപ്പൊ അങ്ങേറെ വീട്ടില് എന്തോ പാർട്ടി, മറ്റേത് മറിച്ചത് എന്നുണ്ടൊക്കെയുണ്ട്. അങ്ങ് വന്നേച്ചാ മതി. ഓ അത് ഇന്നായിരുന്നല്ലേ, ചേടാ ഞാൻ മറന്നുപോയിരിക്കുന്നു. യാ ബ്രോ അത് ഇന്നാണ്. അപ്പൊ ശരി രാത്രി കാണാം. ആ ഓക്കെ ഓക്കെ, പോക്കോ പോക്കോ പോക്കോ, കുറച്ച് പണിയുണ്ട് എനിക്ക്. എന്താണ് ക്ഷീണിച്ചത്? എന്ത് സൂപ്പാവാണ് ചേച്ചി അങ്ങേരുടേത്? അങ്ങനെ കൊടുക്കത്ത ചായ ഞാൻ എന്താ അങ്ങനെ വേല കൈ വരുവാണ്. അതൊന്നെന്താ കാര്യമാക്കണ്ട, രാവിലത്തെ ആ ഒരു പ്രേക്ഷണത്തിന്റെ ഒരു ദേഷ്യത്തിൽ നിൽക്കുക. അത് നാളേക്കാവുമ്പോ മാറിക്കോളും. അതെന്താണ് ഓർത്തപ്പ ചുമ്മാ വരട വേണ്ട. താനെന്തായാലും ഇവരങ്ങളുള്ള പാട്ടി പറയില്ലേ? പാർട്ടിയോ? ആരുടെ പാർട്ടി? അതിനെ എന്നാരും ഇൻവൈറ്റ് ചെയ്തില്ല. ആ ഇത് ഞങ്ങളെ പ്രത്യേക ഇൻവിറ്റേഷന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഹോസ്പിറ്റലിലെ എല്ലാ എംപ്ലോയീസിനോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ഹോസ്പിറ്റലിന്റെ ഓണറുടെ ബർത്ത്ഡേ. അങ്ങേക്കിടന്ന് വെച്ചാൽ വലിയ കാശാരണ. അപ്പോ ആ ഒരു ബർത്ത്ഡേക്കാ പവൻ ഗംഭീരത്തില് നന്നാക്കത്തുള്ളൂ. അപ്പൊ പ്രത്യേക ഇൻവിറ്റേഷൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ഞാനൊന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. നീ ഇന്ന് ജോയിൻ ചെയ്തുള്ളെന്ന് വെച്ച് ഇപ്പൊ നീ ഇവിടുത്തെ എംപ്ലോയി അല്ലേ. നീ ഇനി ഒന്നും പറയണ്ട. നീ ഇന്ന് രാവിലെ ഇവിടെ നാളെ ബസ് വരുന്നത് ആ ബസ് സ്റ്റോപ്പ് വന്ന് നിന്നാ മതി. ഒരു 6:30 ഒക്കെ ആകുമ്പോ ഞാൻ അവിടെ വരും. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ? ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ നമുക്ക് ഇറങ്ങാം. ഈവനിങ് കാണാം. ബൈ. ഓക്കെ ബൈ. ആ മോളെത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ഡേ? എന്റെ പൊന്നാണ്ടി, ഒന്നും പറയണ്ട. ഇന്നത്തെ ബസ് പോലെ ആകെ ചളക്കോളായിരുന്നു. ഇവിടെ ഞാൻ ബസ് കയറി ചെന്നപ്പെട്ടത് ഏതോ ഒരു ഗുദാമിൽ. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ച് വന്നെത്തിയപ്പോഴത്തേനും അടാറായിരുന്നു. ലേറ്റായി ചെന്ന് ഹോസ്പിറ്റലിൽ കയറിയപ്പോ അവിടുത്തെ ലിസ്റ്റ് വർക്കിംഗ് അല്ല. പിന്നെ ഓടിപ്പിടിച്ച് സ്റ്റെപ്പൊക്കെ കയറി സീനിയർ ഡോക്ടറായിട്ട് കൂട്ടി മുട്ടിയാകെ മൊത്തത്തിൽ നിന്ന് ദിവസം തന്നെ പരം പോറായിരുന്നു. പറയാനുള്ളത് വഴിയെ തന്നില്ലെന്ന് പറഞ്ഞ എത്ര സ്നേഹം. ആ പിന്നെ എന്റെ എനിക്ക് ഇന്നൊരു പാർട്ടി ഉണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഓണറിന്റെ എന്തോ ബർത്ത്ഡേ എന്നാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാനൊരു കുറച്ച് കഴിയുമ്പത്തേനും അങ്ങോട്ട് പോകും കേട്ടോ. ആണോ? മോളൊന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ചെന്നപ്പത്തിന് പാർട്ടി ഒക്കെ ഉണ്ടല്ലോ. അല്ല ആരുടെ പോലെ തെറ്റിക്കണോ മോത്? ഏ അല്ലല്ല, എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഞങ്ങളെ ഹോസ്പിറ്റലിൽ പരിചയപ്പെട്ടതാ. സോനെന്ന പേര്. എന്നെക്കാളും ഇച്ചിരി മൂത്തതാണ്. അപ്പൊ അവളോട് വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഒരു 6:30 ആകുമ്പോ ചെല്ലണം. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് അങ്ങോട്ട് പോകും. ഓ അപ്പൊ കുഴപ്പമില്ല, ഞാൻ ചുറ്റൊക്കെ ആയിരിക്കുന്നു. ആ എന്നാ പിന്നെ എന്റെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ ഓക്കെ മോളെ. അവിടെ വെച്ചേക്ക്. അല്ലെങ്കിൽ വേണ്ട, അത് അപ്പത്തെ ക്യാബിനുള്ള ആ ഡോക്ടറിനെ കഴിപ്പിച്ചാ മതി. അവിടെ വെച്ചു എന്താ പൊക്കോ? സോറിയോ? നേരത്തെ ആരോ സോറി ഒന്നും പറയത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നേ. തെറ്റ് ചെയ്ത ആൾക്കാരെ സോറി പറയത്തില്ലെന്നൊക്കെ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അറിയാണ്ട് പോയ ആളെ പേടിച്ചതിന് എന്തൊക്കെ? എന്റെ പെർഫോമൻസും പിന്നെ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. പിടിക്കുമ്പോഴേ ചൂടാവണ്ടാണ് അങ്ങോട്ട്. ആവട്ടെ, കുറച്ച് കലിപ്പുണ്ടെങ്കിലും ആളെ ഗ്ലാമറാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞത്? ഓ റെഡിയാവ പെണ്ണേ. അയ്യോ എന്താണ്, വന്ന വാള് തന്നെ അടി തുടങ്ങിയ. ഏയ് അടി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണെന്നല്ല. എന്തായാലും ആദ്യത്തെ ഒന്നും രണ്ടും എങ്കിലൊന്നും ഈ ഹാരി വീഴത്തില്ല. അറിയാ ഒരു സംശയം, ആരാണ് ഈ ഒന്നും രണ്ടിലും വീഴാത്തത്? ഹരിയോ അതോ ഹാരിയോ? ഓ നിന്റെയൊക്കെ ഇടുക്കത്തെ സംശയം കാരണം എനിക്ക് തന്നെ ഇപ്പൊ സംശയമാണ്. എന്റെ പേര് ഹരി എന്നാണ്, ഹാരി എന്നാണ്. അറിയാ നിന്റെ പേരാണ് ഹാരി, HARRY. ഹാരി അത് മതി. ഹേ ബോയ്സ് എന്താണ്, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താഴെ വീഴും എല്ലാവരും. ഏയ് ഞാനങ്ങനെ അനുഭവത്തില്ല, എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ധവനയാണ്, ആ പഞ്ചാര കൂട്ടനാ. പഞ്ചാര കൂട്ടപ്പ?
എന്നെ കടന്ന് പറയിക്കരുത്. ഓ, ഒന്നും നിർത്തടാ. അല്ല, നിങ്ങള് ആറുപേരും മാത്രമേ വന്നുള്ളോ? എന്തേ ഏഴാമൻ? ഓ, നിനക്ക് പിന്നെ നമ്മളാരും വേണ്ടല്ല, വേറെ ഇതിലേക്ക് മതി. നീ ഉദ്ദേശിക്കുന്ന ആള് വന്നിട്ടില്ല. ഏയ് നനോ, അങ്ങനെയൊന്നുമല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഇതാണ് പാർട്ട് കിടക്കുന്ന വീട്. ഒരു പള്ളിയപ്പെന്താനുള്ള ആളുണ്ടല്ലേ. ആന്നേ, എന്റെ പൊന്നു, ഇത് വീട് തന്നെയാണ്. ആ, ഇതൊക്കെ എന്ത്, നമുക്ക് അകത്തോട്ട് പോവാം. അകത്തിനേക്കാളും കുറെ ആൾക്കാർ നീ പരിചയപ്പെടുമെന്ന്. തുടങ്ങാൻ സമയമായില്ല, അവൻ വന്നില്ല. സീറില് വരത്തില്ല അവനൊന്ന്. ആ, ചാൻസ് കുറവാണ്. ഒന്നാമത്തെ കാര്യം ഇന്നത്തെ ദിവസം, രണ്ടാമത്തെ കാര്യം ഈ ദിവസത്തിലെ പാർട്ടി, മൂന്നാമത്തെ കാര്യം അവന് ഇഷ്ടമല്ലാത്ത ആൾക്കാരും വീട്. ശരി, തുടങ്ങാൻ സമയമായിട്ടോ? എന്താ സീറിൽ ഇതിലും വരാത്തത്? ഞങ്ങൾ ചെറുക്കൻ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരത്തുള്ളത്. പറഞ്ഞു തീരുന്നില്ല, ദേ വന്ന് നമ്മുടെ ഹാൻഡ്സ് ഓൺ ബോയ്. ഫൈനലി വന്നല്ലോ. ഞാൻ ഒരു കൊറിയർ അയച്ചായിരുന്നു ഒരു ഡ്രസ്സ്. ഞാൻ വിളിച്ച് ആദ്യം എടുത്തുള്ളായിരിക്കുമെന്ന്. എന്താ ഇതിട്ടത്? അത് നല്ല ചേർച്ചയായിരുന്നേനെ. ഓ, ആ ഡ്രസ്സിന്റെ കളർ എനിക്ക് ഇഷ്ടമല്ല. സോറി, അതടഞ്ഞത്. ഓ, എന്നാ പിന്നെ ഞാൻ നാളെ വേറെ ഒന്ന് എടുത്തുതരാം. ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് പറഞ്ഞാ മതി. ഏയ് വേണ്ട വേണ്ട, ഐ മീൻ ഞാൻ ഇടലട്ടെ. അവിടെ അവമാനൊക്കെ ഉണ്ടാവും. ശരി, പിന്നെ കാണാം. ദാളിയ, നീ വന്ന, ഞാൻ വെച്ച് നീ വരത്തില്ലായിരിക്കുമെന്ന്. തിന്നാ പറ്റി? ആ, വരണ്ടെന്ന് തന്നെ വിചാരിച്ചത്. അവള് വിളിച്ച് മനുഷ്യന് മെനക്കെടുത്തി. എത്ര ഒന്ന് വിളിച്ചെന്നറിയുവാ? അതാ സൈകട്ട മനുഷ്യൻ വന്നത്. ആ, നീ അത് വിടാറിയ. നമുക്ക് ജസ്റ്റ് പാർട്ടി ആവശ്യത്തിൽ പോവാം, അത്രേ ഉള്ളൂ. എനിക്ക് ഇവന്മാരുടെ കാര്യത്തിലെ പേടി. വന്ന പാടുകളിൽ തുടങ്ങിയ അടിയാണ്. ഇവന്മാരെ അവസാനം വരച്ചോണ്ട് പോയിട്ട് വരുവാ. ആണോ? ഡാ ഹരി. ആ സിറിലേ, എടാളിയ നീ കൂടെ തുടങ്ങല്ലേടാ. എടാ ഹരിയല്ല, ഹാരി. ആ, ഏതായാലും കൊറേ അടിച്ചു കിട്ടിയല്ലോ തലടിച്ചു കൊടുക്കുന്നേ. ഡാ ക്രിസേ, സേവി, നിങ്ങളോട് ഉണ്ടായിരുന്ന നിന്നേക്കാരാണ് ഈ പാർട്ടി വിളിച്ചത്? അതെന്തേ, നിങ്ങൾക്ക് മാത്രമേ പാർട്ടിക്ക് വരാൻ പാടില്ലെന്നുള്ളൂ. ഞാനും ഇവിടുത്തെ റോസ്വെൽ നല്ല കമ്പനിയാ. അവള് അവളാ ഞങ്ങൾ വിളിച്ചത്. എന്തേ, അപ്പൊ എന്നെ ആരാ വിളിച്ചത്? ഒരു മിനിറ്റ്, അവിടെ നിക്കുന്നത് ഇവയാണെന്നൊരു സംശയം. ഞാൻ നോക്കിട്ട് വരട്ടെ. ഇവയാ? അതാരാണ്? ഇപ്പൊ കൺഫേം ആക്കിട്ട് വരുമല്ലോ, അപ്പൊ ചോദിക്കാം. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഓണറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങളെ എംപ്ലോയീസ് എല്ലാരും വിളിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ നീ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലായിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്? ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നിനക്ക് അവന്മാരൊക്കെ അറിയായിരിക്കുമല്ല. നീ വാനബായി, നിങ്ങളോട് ഇഷ്ടപ്പെട്ടായിരുന്നു തന്നെ ഞാൻ കണ്ടില്ലാട്ടാ. യാ, ഇതെന്റെ കസിൻ സിസ്റ്റർ. കളിയന്മാരെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് എവലിൻ, ഇവനെ വിളിച്ചാ മതി, എന്റെ കസൻ സിസ്റ്ററാണ്. വാട്ട്, സിസ്റ്ററോ നിന്റെ? ശരിക്കും നിങ്ങള് എന്തുവാടി ഇതിന് മാത്രം അന്തം വിടാനായിട്ട്? ക്രിസേ, നീ എന്താണ് ഞെട്ടാത്തത്? എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ ആവശ്യമില്ലാണ്ട് ഞെട്ടാനായിട്ട് എനിക്ക് വട്ടൊന്നുമില്ല. എടാ, നമ്മുടെ ട്രാക്കുകൾക്ക് പുതിയൊരു അസിസ്റ്റന്റ് വന്നതായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ലായിരുന്ന. അതാരെന്നറിയുമോ? നിന്റെ ഇപ്പൊ നാരെ പെങ്ങള. അതപ്പാ, ഇതൊക്കെ എപ്പോഴും നടന്നത്? നിങ്ങൾ വന്നിട്ട് രണ്ടു ദിവസമായില്ലേ? ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല എല്ലാരും. ആ, അതും ശരിയാണ്. അതൊക്കെ പോട്ടെ. ഇവന്മാർ അഞ്ചു പേരുമാണ് എന്റെ ഫ്രണ്ട്സ്. ഒരുത്തങ്ങളുണ്ട്, പക്ഷെ അവനൊന്നും വന്നിട്ടില്ല. ആ, ഇത് സിർലി. അയ്യോ, ഇവ നേരത്തെ അറിയാലേ. സോറി, മറന്നുപോയി. ഇത് എന്റെ പേര് പറയാൻ എനിക്കറിയാം. ഹലോ, ഐ ആം ഹാരി.
ഹരി. ഏ ഹരിയല്ല, ഹരി ഹാക്കർ ദീർഘമുണ്ട്, വലിച്ചിരിക്കണം അങ്ങോട്ട്, മനസ്സിലായോ? ഓ ഹരി. ഓ സന്തോഷായി, ഒരാളെങ്കിലും എന്റെ പേര് തെറ്റിക്കാണ്ട് പറഞ്ഞല്ല, കണ്ടു പഠിക്കട. ഹലോ, ഞാൻ ജാക്സൺ. ഓ ഹായ്. നമ്മളെ പിന്നെ നേരത്തെ അറിയാലോ, പരിചയപ്പെട്ടോ നേരത്തെ? ജസ്റ്റിൻ. പിന്നെ ഇല്ലാണ്ട്. ഗൈസ് അങ്ങോട്ട് വാ, ടൈം ആയിട്ടുണ്ട്, പിന്നെ ഫുഡൊക്കെ വെച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. അതൊക്കെ അത്രയുള്ളു, വന്നതിന് ഉദ്ദേശം തന്നെ അതാണ്. ഇവിടെ നിന്നാ നമ്മള് വന്നേരം ഉദ്ദേശം നടക്കത്തില്ല, ബാ അങ്ങോട്ട് പോവാം, അവിടെ ഫുഡ് കൊടുക്കണം തോന്നുന്നു. ഓ തീറ്റത്തന്നമാര്. ആ മോളെ, പാർട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത് വിളിച്ചാ. പിന്നെ ആ സൈബിന് അവിടെ എവിടെയും കണ്ടായിരുന്ന, അവനെന്തോ പാർട്ടിയുടെ ഒന്നും പോകുന്നുണ്ടായിരുന്നു. ആ പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു, സേവിച്ചിട്ട് മാത്രല്ല, സേവിച്ചന്റെ ഫ്രണ്ട്സും എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. ആണോ, എല്ലാരും ഉണ്ടായിരുന്ന? അപ്പം മോള് പരിചയപ്പെട്ടു എല്ലാവരെയും അവന്റെ ഫ്രണ്ട്സിന്? ഏ ഇല്ല, അവർ ഏഴ് പേരല്ലേ, ഒരാള് മാത്രം അവിടെ വന്നില്ല. ആണോ, ആ എന്നാ ചിലപ്പോ സ്വീറ്റിലായിരിക്കും, അവരെ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യത്തില്ല, അവരെ ഈ ദിവസം ഇഷ്ടമല്ല വെള്ളിയാഴ്ച. ഏ അല്ലാണ്ടി, സുരേൽ സാർ ഉണ്ടായിരുന്നു, സുരേൽ സാർ എന്താ സീനിയറാ, വേറെ ഏതോ കൂട്ടുകാരനല്ലാത്തത്. അല്ലാണ്ടി അതെന്താ സുരേൽ സാറിന് ഈ ദിവസം ഇഷ്ടമല്ലെന്ന് പറയാൻ കാരണം? അത് സുരേലിന്റെ പാരന്റ്സ് മരിച്ചത് ഒരു ഫ്രൈഡേ ആയിരുന്നു, കുഞ്ഞായിരുന്നപ്പോ തന്നെ അച്ഛനമ്മനെ നഷ്ടപ്പെട്ടപ്പോ ആ ഒരു ഇതില് മനസ്സ് കയറിയതാ, ഈ ദിവസം അവന് ഇഷ്ടമല്ലെന്ന്. അത് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോ സാറിന് പാരന്റ്സ് ഇല്ലേ? ആന്റി കലിപ്പിന്റെ കാര്യത്തില് ഒരു രക്ഷയില്ല. അതുതരാ, ഇച്ചിരി കലിപ്പില്ല, പക്ഷേ പുറമെ കാണിക്കുന്ന കലിപ്പ് മാത്രമുള്ളന്നേ, ഉള്ളിനകത്ത് ഒന്നുമില്ല അവന്, ശുദ്ധ പാവവൻ. നോക്കിനി ഫുഡ് വല്ലതും എടുക്കണോ? ഏ ഇല്ല വേണ്ട ആന്റി, എന്റെ വേനൊക്കെ ഫുള്ളായിരിക്കുവാ, എന്നാ പിന്നെ ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ആ ശരി മോളെ, ഗുഡ് നൈറ്റ്.